ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ പ്ലസ് ടു വിദ്യാർത്ഥികളോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഫൈനൽ പ്ലസ് ടു എക്സാം, മാർച്ച് ലാസ്റ്റ് മുതൽ തുടങ്ങുന്ന പ്ലസ് ടു ഫൈനൽ എക്സാമിൻ്റെ, പ്ലസ് ടു VHSE ഫൈനൽ എക്സാമിൻ്റെ എല്ലാ പ്രോസസ്സും ഊർജിതമായി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് എക്സാമിന് ആവശ്യമായി ഡ്യൂട്ടിക്ക് നിൽക്കേണ്ട ടീച്ചേഴ്സിനെ പോലും നിയോഗിക്കാനുള്ള നടപടികളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സിന് അവർക്ക് താല്പര്യമുള്ള സ്കൂളുകളിൽ ഇൻവിജിലേഴ്സ് ഡ്യൂട്ടി, എക്സാം ഡ്യൂട്ടി എടുക്കാൻ പോകാം. അതുപോലെ തന്നെ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിയറസ്റ്റായി അവർക്ക് കംഫർട്ടബിളായ സ്കൂളുകളിൽ അവർക്ക് ഡെപ്യൂട്ടി ചീഫായിട്ട് പോകാം. അതിനൊക്കെയുള്ള സെലക്ഷൻ ഓപ്ഷൻ കൊടുക്കാനുള്ള ലിങ്ക് ഈ എക്സാമിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് 2022 രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇൻവിജിലേഷൻ ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ട് ഡ്യൂട്ടിക്കായുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ഓപ്ഷൻ നൽകുന്നതിനുള്ള ലിങ്ക് IExams ഇപ്പോൾ ലഭ്യമാണ്. നിയമന അംഗീകാരം ലഭിച്ച എല്ലാ അധ്യാപകരും നിർബന്ധമായും അതാത് ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഓപ്ഷൻ നൽകേണ്ടതാണ്. സ്വന്തം ജില്ലയിൽ മാത്രമേ ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ, ജില്ല മാറി കൊടുക്കാൻ പറ്റൂല. ഇത്തരത്തിൽ പരമാവധി ഒരു അധ്യാപകന് 10 പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IExam വഴി ഇൻവിജിലേഷൻ ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ട് ഡ്യൂട്ടിക്കുള്ള ഓപ്ഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 8/3 മാർച്ച് 8 മണിക്ക്, അതായത് മാർച്ച് 8 വൈകുന്നേരം 5 മണി വരെയാണ് ലാസ്റ്റ് സമയം കൊടുത്തിരിക്കുന്നത്. മാർച്ച് 8 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി എല്ലാ ടീച്ചേഴ്സും, ഹയർ സെക്കൻഡറിയിൽ ജോലി ചെയ്യുന്ന നിയമന അംഗീകാരമുള്ള എല്ലാ എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സും അവർക്ക് ഏറ്റവും കംഫർട്ടബിളായ സ്കൂളുകളിൽ IExam പോർട്ടൽ വഴി ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്തിട്ട് അവർ ഓപ്ഷൻ കൊടുക്കണം. അത് എക്സാം ഡ്യൂട്ടി, ഇൻവിജിലേഴ്സ് ഡ്യൂട്ടി ആവട്ടെ, ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ടുള്ളമാരുടെ ഡ്യൂട്ടി ആവട്ടെ, എന്തായാലും അത് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 8 വൈകുന്നേരം 5 മണിയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ബാക്കി എല്ലാ പ്രോസസ്സും, എക്സാമിൻ്റെ ബാക്കി എല്ലാ പ്രോസസ്സും ഏകദേശമായി. ഇനി ഡ്യൂട്ടിക്ക് ടീച്ചേഴ്സിനെ നിയോഗിക്കുകയേ വേണ്ടു. അത്രയല്ലേ ദിവസം നമ്മുടെ മുന്നിലുള്ളൂ. മാർച്ച് 30 തുടങ്ങുന്നത്. അപ്പോൾ ഒരു മാർച്ച് 28 കൂടിയിട്ട് തന്നെ എല്ലാം കൺഫേം ആവണമെങ്കിൽ ഇനി നമ്മുടെ മുന്നിൽ ജസ്റ്റ് 3 ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇതെന്തിനാണ് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും. ഇത് ടീച്ചേഴ്സിൻ്റെ കാര്യമല്ലേ, എന്തിനാണ് നമ്മളോട് പറയുന്നത്? നിങ്ങൾ കുറച്ചുകൂടി ഊർജ്ജസ്വലരായി മുന്നോട്ട് പോകണം. കാരണം നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ, നിങ്ങളെ കംഫർട്ടബിളാക്കാൻ വേണ്ടിയുള്ള ടീച്ചേഴ്സിനെയാണ് ഇവിടെ നിയോഗിക്കുന്നത്. അപ്പോഴിത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഊർജിതമായി നടക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ പഠിത്തം കുറച്ചുകൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർമ്മപ്പെടുത്തൽ. എന്തായാലും നമ്മുടെ പരീക്ഷയുടെ കാര്യങ്ങളെല്ലാം ഉഷാറായി നടക്കുന്നുണ്ട്. പരീക്ഷ പറഞ്ഞ ഡേറ്റിന് തന്നെ നടക്കും. മക്കളെ, ഉഷാറായി നിങ്ങളും പഠിച്ചോളൂ. നന്നായി പഠിക്കാനുള്ള ശാരീരിക മാനസിക ആരോഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.